കുട്ടനും അപ്പുറത്തെ കുന്നിൻ ചരിവിൽ മഞ്ചാടിക്കുരു പെറുക്കാൻ പോയിരിക്കുക. കൂടെ പൂച്ചയുമുണ്ട്. കിങ്ങിണി പൂച്ച വാവ വന്നിരുന്നെങ്കിൽ ഒത്തിരി കഥകൾ കേൾക്കാമായിരുന്നു. വാവയ്ക്ക് ഒത്തിരി കഥ അറിയാം. അതെ അതെ, ആനയുടെയും പട്ടത്തിന്റെയും മിന്നാമിനിഞ്ഞിന്റെയും അപ്പുപൻ താടിയുടെ അങ്ങനെ ഒത്തിരി ഒത്തിരി കഥ. വാവ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെയോ? പണ്ട് പണ്ട് അമ്പിളി മാമൻ താഴെ കിട്ടുകൊടുത്തതാ വാവയ്ക്ക് ആ പീപ്പി. ആ പീപ്പി ഒരു മേഘത്തിൽ തങ്ങിയിരുന്നു. ഒരു കാറ്റ് വന്ന് ആ പീപ്പി എടുത്ത് പിന്നെയും താഴെ കിട്ടി. അങ്ങനെ വാവയ്ക്കത് കിട്ടി. അവർ പഞ്ചാരക്കുന്നിനും അപ്പുറത്തുള്ള കുളത്തിൽ കുളിക്കാൻ പോയി. നീ എന്താ പോകാഞ്ഞേ? അയ്യോ, എനിക്ക് കുളിക്കാൻ പേടിയാ. പണ്ടൊരു മഴ വന്നപ്പോ നനഞ്ഞതാ. പൂച്ചി, നമ്മുടെ വാവ എങ്ങനെയാ ഈ കാട്ടിലെത്തിയേ? അതോ, അതൊരു കഥയാ, എനിക്കറിയാം. പൂച്ച പറയട്ടെ തത്തമ്മേ. പണ്ട് അങ്ങ് തെക്ക് തെക്കൊരു നാട്ടിൽ നിന്ന് ഒരു ആനറാഞ്ചി പക്ഷി കൊണ്ടുവന്നതാ ഈ വാവയെ. അതെ, അമ്മ അച്ഛനും ഇല്ലാതെ ഏതോ ഒരു വീട്ടിൽ വിശന്നു കിടന്ന് കരഞ്ഞ കുഞ്ഞിനെ അതുവഴി പറന്നുപോയ ആനറാഞ്ചി പക്ഷി കണ്ടു. പിന്നെ പതുക്കെ പറന്നിറങ്ങി കുഞ്ഞിനെ വാരിയെടുത്തു. ആ, എന്നിട്ട് പറന്ന് 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 ദാ ആ കാണുന്ന വലിയ തേക്കുമരത്തിന്റെ പൊത്തിൽ കൊണ്ടുപോയി വെച്ചു. വിശന്നപ്പോൾ കാട്ടുപഴങ്ങൾ കൊണ്ടേ കൊടുത്തു. ദാഹിച്ചപ്പോൾ താഴെ പറന്നു വന്ന് ദാ ആ പുഴയിലെ വെള്ളം കൊക്കിലെടുത്ത് കുഞ്ഞുവാവയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. ഹോ, അത്ഭുതമായിരിക്കുന്നു. വാവ ഇച്ചിരിയും കൂടി വലുതായപ്പോ
താഴെ ഇറക്കി നടക്കാൻ പഠിപ്പിച്ചു. ആനറാഞ്ചി പക്ഷി വാവയെ പാട്ടു പഠിപ്പിച്ചു. ഒത്തിരി കഥകൾ പറഞ്ഞു കൊടുത്തു. ഹോ, എന്നിട്ട് എന്തി ആനറാഞ്ചി പക്ഷി? ഒരു ദിവസം പുഴക്കരയിൽ പഴം തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മലവേടൻ ആനറാഞ്ചി പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തി. പാവം പിടഞ്ഞു മരിച്ചു. വേടൻ പക്ഷിയെയും കൊണ്ടുപോയി. വാവ കുറേ കരഞ്ഞു. കരച്ചിൽ കേട്ട് ഞാൻ ഓടി വന്നു. അന്നു കൂടിയതാ ഞാൻ വാവയുടെ കൂടെ. അപ്പോ നമ്മുടെ അപ്പുക്കുട്ടനോ? അത് ഞാൻ പറയാ. ആ, ആ കഥ തത്ത പറഞ്ഞോട്ടെ. അച്ഛനും അമ്മയും ഒന്നിച്ച് എങ്ങോട്ടോ യാത്ര പോയപ്പോ കൂട്ടം തെറ്റി കാട്ടിൽ വന്നതാ അപ്പുക്കുട്ടൻ. അവനന്ന് ഒത്തിരി കരഞ്ഞു. ഇപ്പോഴും സങ്കടത്തോടെ പറയും അച്ഛനെയും അമ്മയും കാണണോന്ന്. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി തേക്കില കൊണ്ട് കൂടുണ്ടാക്കി ദാ അങ്ങ് അവിടെ താമസിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും തത്തമ്മയും മാൻകുട്ടിയും മുയലും ഒക്കെയായി കൂടി. അല്ലേ പൂച്ചേ? അതെ അതെ. പറന്നു പറന്നു വന്ന് ഞങ്ങളുടെ കൂടി കുളിച്ചു പറന്നു പറന്ന് പോയി. വാവേ, നമുക്ക് എന്താ പറക്കാനാകാത്തെ? അതിന് നമുക്ക് ചിറകില്ലല്ലോ. ഷോ, ഈ ചിറക് എങ്ങനെയാ ഉണ്ടാകുന്നേ? പറക്കാനാവുമായിരുന്നെങ്കിൽ ഈ തത്തമ്മയെ പോലെ എല്ലാം കണ്ട് ഹാ നല്ല രസമായിരുന്നു. നിനക്ക് മഴക്കൊമ്പിലിരുന്ന് ലോകം മുഴുവനും കാണാമല്ലോ. പക്ഷേ അപ്പുറത്തെ കുന്നിൻ ചരിവിലെ മധുരമാവിൽ കയറാൻ ചിറകുണ്ടെങ്കിൽ എളുപ്പം നടക്കുമായിരുന്നു. നമ്മുടെ അന്നാരക്കണ്ണന് പറക്കാൻ ഒരു മോഹം. ഇത് പണ്ട് ആനയ്ക്കുണ്ടായ മോഹം തന്നെ അല്ലേ തത്തമ്മേ? ആനയ്ക്കോ? എന്നിട്ട്? വാവേ, ആ കഥ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്, ഞാൻ ഇപ്പൊ വരാം. അങ്ങേക്കരയിലെ അത്തിമരക്കൊമ്പിൽ നിറയെ പഴമുണ്ട്. ആനയ്ക്ക് പറക്കാൻ വലിയ മോഹം. അവൻ രണ്ടു ചിറക് മേടിക്കാൻ ഒത്തിരി പക്ഷികളുടെ അടുത്ത് ചെന്നു. ആരും അവന് ചിറക് കൊടുത്തില്ല. എന്നിട്ട് ഈ അപ്പുക്കുട്ടൻ ആനയും കൂട്ടി രണ്ടാം കുന്നിന് താഴെയുള്ള നെല്ലിമരക്കൊമ്പിലിരുന്ന് കൂടുകൂട്ടുന്ന തത്തയെ കാണാൻ പോയി. എന്നിട്ട് എന്നിട്ട് തത്തയും ചിറക് കൊടുത്തില്ല. അവൾക്ക് പറഞ്ഞു ചിറക് വേണ്ടേ, അതാ കൊടുക്കാന്. പക്ഷേ തത്തയൊരു കാര്യമേറ്റു. എന്ത് കാര്യം? തത്ത പറഞ്ഞു, ആനക്കുട്ടി നിനക്ക് ഞാൻ ചിറകൊന്നും തരില്ല, പക്ഷെ നിന്നെ പറക്കാൻ പഠിപ്പിക്കാം. ശരിയാക്കി തരാം കേട്ടോ, നിനക്ക് പറന്നാൽ പോരെ. എനിക്കൊന്ന് പറന്നാൽ മതി. എന്റെ ചിറകൾക്ക് പകരമാണ് നിന്റെ രണ്ട് ചെവികളും. ഞാൻ കുന്നിന് താഴേക്ക് പറക്കുമ്പോ നീയും രണ്ട് ചെവികളും വളരെ വേഗത്തിലാട്ടിയാട്ടി പറക്കണം കേട്ടോ. അത് കൊള്ളാമല്ലോ, പക്ഷെ താഴെ വീഴുമോ തത്തമ്മേ? അതൊന്നുമില്ല, ധൈര്യമായി എന്റെ പിറകെ ചെവി ചിറക് പോലെ ആട്ടി വേഗം പറന്നു വന്നു. Thank you.
കൊള്ളാമല്ലോ. കഷ്ടപ്പെട്ടാൽ സാധിക്കാത്തതായി ഒന്നുമില്ല ആനക്കുട്ടി. വലിയ ആനയെ പറക്കാൻ പഠിപ്പിച്ചതാരാ? ഒരു കുഞ്ഞു തത്ത. നമ്മളെക്കാൾ ചെറിയവരിൽ നിന്ന് നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ ഗുരുക്കന്മാരാ. മനസ്സിലായോ? മനസ്സിലായി വാവേ. തത്തയും അത്ര കുഞ്ഞല്ലെന്ന് അല്ലേ വാവേ? അതെ അതെ, ആരും ആരെക്കാളും ചെറുതല്ല. ഇതെങ്ങനെ ഇവിടെ എത്തി അപ്പുക്കുട്ട? അതോ ഞാൻ പറയാം. ഞങ്ങൾക്കും കേൾക്കണം ആ കഥ. മാൻകുട്ടി, നിനക്കാ മരത്തെ തൂങ്ങിക്കിടക്കുന്ന പട്ടത്തിന്റെ കഥ കേക്കണ്ടേ? എന്നാൽ അവിടെ മാറി നിക്ക്. മാറി നിന്നേ പറ കേക്കട്ടെ. വാവ കഥ പറയുന്ന കേക്ക നല്ല രസ. പണ്ട് പണ്ട് നാളിൽ
അപ്പുക്കുട്ടനും ഞാനും കൂടെ ഒരു പട്ടമുണ്ടാക്കി. എങ്ങനെയാണ് പട്ടമുണ്ടാക്കുന്നത്? കടലാസ് മടക്കി ഒരു നൂല് കെട്ടിയെടുക്കും. എന്നിട്ട് നല്ലൊരു ദിവസം നോക്കി ഒരു കുന്നിന്മേൽ ഞങ്ങൾ പട്ടത്തിനെ മേലേക്ക് പറത്തിവിട്ടു. എന്നിട്ട് നൂല് നീട്ടി നീട്ടി കൊടുത്തു. എന്നൊരു വേഗത്തിലാ അപ്പുക്കുട്ട നമ്മുടെ പട്ടം പറന്നു പോയേ. അങ്ങ് ദൂരെ പരുന്ത് പറക്കുന്നിടം വരെ നമ്മുടെ പട്ടം എത്തി. നീ ആകാശത്തിന് മേലെ എന്നോടൊപ്പം വരുന്നുണ്ടോ? എനിക്ക് നിന്നോടൊപ്പം വരണമെന്നുണ്ട്. ഇനിയും മേലോട്ട് പറക്കാൻ എനിക്കാവില്ല. അതെന്താ? താഴെ ഒരു കുഞ്ഞു പയ്യൻ എന്റെ നൂലിൽ കെട്ടിയിട്ട് പിടിച്ചോണ്ടിരിക്കുക. അവൻ ആ നൂലൊന്ന് വിട്ടിരുന്നെങ്കിൽ നമുക്കൊന്നിച്ച് ആകാശത്തിന് മേലെ പോവായിരുന്നു. ഓഹോ, അങ്ങനെയോ. ഞാൻ താഴെ ചെന്ന് ആ പയ്യനിട്ടൊരു കൊത്ത് വെച്ചു കൊടുക്കാം. അപ്പോഴവൻ കരഞ്ഞുകൊണ്ട് നൂലിൽ നിന്നും പിടിവിടും. അയ്യോ വേണ്ട, അവന് നോവൂല്ലേ? ആ കുറച്ചു നോവും. അവൻ നൂലിൽ നിന്ന് പിടിവിട്ടാലല്ലേ നമുക്കൊരുമിച്ച് മേലോട്ട് പോകാനാവൂ. അതെ അതെ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കു പരുന്തേ. അയ്യോ, നമ്മുടെ പട്ടം എങ്ങോട്ടോ പോയി. ഷോ, ആ പരുന്ത് വറ്റിച്ച പണിയ. ആ പട്ടം ആരും സഹായിക്കാനില്ലാതെ മരത്തിന്റെ മേലിൽ തൂങ്ങിക്കിടക്കുന്നേ. നൂല് പൊട്ടി അലഞ്ഞലഞ്ഞ് ഒടുവിൽ ഇവിടെ വന്ന് തങ്ങി നിൽക്കുക. ആരും സഹായിക്കാനില്ല. പാവം, നമ്മളെ തിരക്കുകയാവും. അവന് ഒറ്റയ്ക്ക് വിടണ്ട, അല്ലേ വാവേ? അതെ അതെ, അഹങ്കാരം ആർക്കും നന്നല്ല. നമ്മൾ ഒന്നിച്ച് നിന്നാലേ രക്ഷയുള്ളൂ. താഴെ നൂലിൽ പിടിച്ച് നമ്മൾ നിന്നാലേ പട്ടത്തിന് ആകാശം മുട്ടാനാവൂ. അതുപോലെ നമ്മുടെ അച്ഛനമ്മമാരെയും നമ്മൾ ഓർക്കണം. മനസ്സിലായി. വളർന്നു ദൂരെ എങ്ങു പോയാലും താഴെയുള്ള നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ മറക്കരുതെന്ന്, അല്ലേ? അതെ അതെ, മാൻകുട്ടി പറഞ്ഞത് ശരിയാ. താഴെ അവർക്കുള്ളത് കൊണ്ടാണ് നമ്മൾ മിടുക്കരായതെന്ന് മറന്നു പോകരുത്. കേട്ടോ തത്തമ്മേ? കേട്ടേ. എത്ര മേലെ പറന്നാലും താഴെ വന്ന നിങ്ങളെ കാണുമ്പോഴാ ഒരു സന്തോഷം. ഞങ്ങളൊക്കെ ഇങ്ങ് താഴെയാണേ. ആ ഒറ്റയ്ക്കൊരു വിജയമില്ലേ പൂച്ചേ? നമ്മൾ ഒത്തുകൂടിയാൽ പിന്നെ ആർക്കും നമ്മെ തോൽപ്പിക്കാനാവില്ല. നമ്മൾ എന്നും പിണങ്ങാതെ ഇങ്ങനെ തന്നെ കഴിയണം, കേട്ടോ? എനിക്ക് എന്റെ അച്ഛനെയും അമ്മേനെയും കാണാൻ കൊതിയാവുന്നു വാവേ. നമുക്ക് അവരെ തിരിഞ്ഞൊരുന്നാൽ നാട്ടിലേക്ക് പോവാം അപ്പുക്കുട്ട. അവരെ കണ്ടുകഴിഞ്ഞാൽ നീ ഞങ്ങളെ വിട്ടു പോകില്ലേ? ഏ ഇല്ലേ ഇല്ല, ഞാൻ അവരെയും കൂട്ടി കാട്ടിലേക്ക് പോരും. എനിക്ക് നിങ്ങളെ മറക്കാനാവില്ല. എന്നിട്ട് നമുക്ക് ഇത്തിരി കൂടി വലിയ കൂടുണ്ടാക്കി ഒന്നിച്ച് കഴിയാം. അതെ അതെ. പട്ടം പട്ടം പട്ടം, അപ്പുക്കുട്ടന്റെ പട്ടം. പട്ടം
ഒന്ന് മിണ്ടാതിരിക്കരുത് അത്തേ, ശബ്ദമുണ്ടാക്കിയാൽ മീനുകൾ ചൂണ്ടയിൽ കുത്തില്ല. നിന്റെ ഒരു ദേഷ്യം കുറുക്കന് മീൻ പിടിച്ചാലേ ഉറക്കം വരൂ. അതേടാ, അതിനും ഒരു ബുദ്ധി വേണം. ഞാൻ ഈ കുളത്തിലെ എല്ലാ മീനുകളെയും പിടിക്കും, എന്നിട്ട് ഉണക്കക്കമ്പ് കൂട്ടിക്കത്തിച്ച് ചുട്ടു തിന്നും. കഷ്ടം കഷ്ടം, എന്നെ പോലെ വല്ല പച്ചിലയും ക്യാരറ്റും ഒക്കെ തിന്ന് നടക്കേണ്ടതിന് അവന്റെ ഒരു കൊതിയേ. നീ എന്റെ കയ്യിൽ നിന്ന് പെട മേടിക്കുമേ, നല്ല അടി വെച്ചു തരും ഞാൻ. പോടാ പൊട്ടൻ കുറുക്ക, നിനക്കെന്നെ ഒന്ന് തൊടാനാവുമോടാ? പാവ മുയലിനോട് കളിക്കല്ലേ, ഞാൻ നിന്നെ കൊത്തി ശരിയാക്കുവേ. പൊടി പൊട്ടി തത്തമ്മേ, നീ പയറുമണി കൊത്താൻ താഴേക്ക് വാ, ഞാൻ നിന്നെ കടിച്ചു കീറും. കുറുക്കച്ചാരെ, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ആ പാവം മീനുകളെ പിടിക്കരുതെന്ന്. ഒന്ന് പോവാവേ, എനിക്ക് വിശക്കുന്നു. ഈ മീനുകൾക്ക് നല്ല രുചിയാ, ഞാൻ ഇനിയും കുറെ മീനുകളെ പിടിക്കും. കുറുക്കച്ചാരെ, നിനക്ക് കാട്ടുകയൊക്കെ ചുട്ടെടുത്ത് കഴിച്ചൂടെ, എന്ത് രുചിയാണ് അതിന്. ആർക്ക് വേണം കാട്ടുകിഴങ്ങ്? അപ്പുക്കുട്ട, നീ ഒറ്റയ്ക്ക് കഴിച്ചാ മതി. എനിക്ക് ഈ മീൻ ചൂണ്ടയിൽ കിടന്ന് ഇങ്ങനെ പിടയ്ക്കുന്നത് കാണുമ്പോൾ എന്ത് രസാണെന്നോ. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നമുക്ക് അവകാശമില്ല കുറുക്ക, ദൈവം നമ്മളെ ശപിക്കും. പാവം മീനുകൾ ആ കുളത്തെ കഴിഞ്ഞോട്ടെ. നിന്നെ സിംഹമോ പുലിയോ വന്ന് ഉപദ്രവിക്കുന്ന പോലെ ഇതും. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. പിന്നെ സിംഹവും പുലിയൊന്നും ഇങ്ങോട്ട് വരില്ല, എന്നെ ആരും ഒന്നും ചെയ്യില്ല. ഈ കുറുക്കൻ പണ്ടേ ഇങ്ങനെയാ, നമ്മൾ പറയുന്ന ഒന്നും കേൾക്കില്ല, അഹങ്കാരി. മുയലേ, നമുക്ക് ഈ കുറുക്കനോട് കൂട്ട് വേണ്ട. വാവേ അപ്പുക്കുട്ടാ, എന്നെ രക്ഷിക്കണേ. അപ്പുറത്തെ പുഴയിൽ നിന്ന് വന്ന് തടിയൻ മുതലേ എന്നെ പിടിക്കുന്നേ. അയ്യോ, ഓടി വരണേ, രക്ഷിക്കണേ. അയ്യോ, ചോര വരുന്നുണ്ടേ. ശോ, ആ തടിയും മുതല് ഭയങ്കരന. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവന്റെ വായിലായേനെ. ഇപ്പൊ മനസ്സിലായോ മറ്റുള്ളവരെ ദ്രോഹിച്ചാലുള്ള വിഷമം? മനസ്സിലായി. ഇനി ഞാൻ മീൻ പിടിക്കില്ല, ആരെയും ദ്രോഹിക്കില്ല. അങ്ങനെ പറ, അല്ലേ പൂച്ചേ? ഈ അപ്പുക്കുട്ടൻ പറഞ്ഞതുപോലെ വല്ല കാട്ടുകിഴങ്ങും ചുട്ടു തിന്ന് ഞാൻ നിങ്ങളോടൊപ്പം കഴിഞ്ഞോളാവേ. ആരെയും ദ്രോഹിക്കാതെ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നല്ലത് മാത്രം. ചൂണ്ടയൊന്നും എനിക്ക് വേണ്ടായേ. ബാബാ, നമുക്ക് ഒരുമിച്ച് കിഴങ്ങ് പറിക്കാൻ പോകാം.
തത്തമ്മേ, അങ്ങ് മേലെ അത്തിമരക്കൊമ്പിൽ എന്തോരം മിന്നാമിനുങ്ങുകളാണെന്നോ? അതെ അതെ, ഇന്നലെ രാത്രി എന്റെ കൂട്ടിനുള്ളിൽ രണ്ടു മിന്നാമിനുങ്ങുകൾ വിരുന്നു വന്നു. അതെയോ? ഒത്തിരി കഴിഞ്ഞപ്പോ അമ്പിളിമാമനെ ഒരു കറുത്ത മേഘം വന്നു മറച്ചു കളഞ്ഞു. താഴെ എല്ലാം ഇരുട്ടു വീണു. എനിക്ക് പേടി തോന്നി. അപ്പോഴോ രണ്ട് മിന്നാമിനുങ്ങകൾ ഇത്തിരി വെളിച്ചവുമായി എന്റെ കൂട്ടിലേക്ക് പറന്നു പറന്നു വന്നു. പിന്നെ രാത്രി തീരും വരെ എനിക്ക് കൂട്ടിരുന്നു. നല്ല ഇരുട്ടത്ത് എനിക്ക് അങ്ങേ കൊമ്പിലൂടെ ഒന്ന് ഊർന്നിറങ്ങാൻ ഇത്തിരി വെളിച്ചമുണ്ടെങ്കിലേ പറ്റൂ. ഈ മിന്നാമിനുങ്ങകൾ എങ്ങനെയാണാവോ ഉണ്ടായേ? അത് നമ്മുടെ വാവയ്ക്കറിയാം. വാവേ, ആകാശത്തെ അമ്പിളിമാമന്റെ കുഞ്ഞുങ്ങളാണോ ഈ മിന്നാമിനുങ്ങുകൾ? അല്ലല്ല, പണ്ട് പണ്ട് നക്ഷത്രം മേഘത്തിന്റെ പുറത്തു കയറി താഴ്ന്ന് ഒരു പാറ പുറത്തു വന്നിരുന്നു. എന്നിട്ട് ആ പാറയുടെ മേലെ ഇരുന്ന് മേഘവും നക്ഷത്രവും കൊറേ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൊറേ കഴിഞ്ഞ് അവരൊന്ന് ഉറങ്ങിപ്പോയി. വാവ എന്നടാക്കത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ഉറക്കത്തിനിടയ്ക്ക് ഒരു കാറ്റടിച്ചു. എന്നിട്ട് കാറ്റടിച്ചാൽ എന്താ? കാറ്റല്ല, ഒരു കൊടുങ്കാറ്റ്. അയ്യോ, എന്നിട്ട് കേൾക്കട്ടെ, വേഗം പറവാവേ. ആ കാറ്റിൽ മേഘം ദൂരെ എങ്ങോ പറന്നു പോയി. ഹോ, പാവ നക്ഷത്രം ഒറ്റയ്ക്കായല്ലോ വാവേ. ശക്തിയുള്ള ആ കാറ്റിൽ നക്ഷത്രം പാറപ്പുറത്ത് നിന്ന് താഴെ വീണു പോയി. എന്നിട്ട് പരിപരുത്ത പാറപ്പുറത്തുനിന്ന് വീണ് നക്ഷത്രം ആയിരം കഷ്ണങ്ങളായി പൊടിഞ്ഞു നുറങ്ങി. കഷ്ടമായി പോയി. പാവ നക്ഷത്രം ഉറങ്ങുമ്പോഴും സൂക്ഷിക്കണമായിരുന്നു, അല്ലേ ഡാപ്പുകുട്ട? ഇന്നല്ലേ പുറത്തെങ്ങും പോയ ഉറങ്ങല്ലോ, അല്ലേ വാവ? അതേ അതെ. പിന്നെന്തുണ്ടായി വാവേ? പൊടിഞ്ഞു നുറങ്ങിയ നക്ഷത്രത്തഴികൾ മറ്റൊരു രാത്രി കാറ്റടിച്ചപ്പോൾ പല ദിക്കിലേക്കും പറന്നുപോയി. ആഹാ, എന്നിട്ട് പിന്നൊരു കുഞ്ഞു മഴ വന്നപ്പോൾ ആ നക്ഷത്രത്തരികൾക്ക് ചിറക് പൊളിച്ചു. അവരാ രാത്രിയിൽ നാല് പാടും പറന്നു നടന്നു. അങ്ങനെ വഴി തെറ്റി താഴെ എത്തുന്ന നക്ഷത്രങ്ങളൊക്കെ മിന്നാമിനുങ്ങളായി ഇനിയും പറക്കും, അല്ലേ വാവേ? ആ അതെ അതെ, താഴത്തെ നക്ഷത്രങ്ങളാണ് മിന്നാമിനുങ്ങുകൾ. അവർ രാത്രിയിൽ നമുക്ക് വഴി കാട്ടിത്തരും. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടിന് വരും മിന്നാമിനുങ്ങൾ. ഇന്നലെ ഞാനും അപ്പുക്കുട്ടനും കുറെ മിന്നാമിനുങ്ങകളോടൊപ്പം ഒളിച്ചു കളിച്ചു. എന്നിട്ട് മിന്നാമിനുങ്ങൾക്ക് ഒളിച്ചിരിക്കാനാവില്ല മുയലേ. അതെന്താവാവേ? ഒളിച്ചിരിക്കുമ്പോൾ അവരുടെ തിളക്കം കാണുമ്പോ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതെ അതെ, നമ്മുടെ മുൻപിൽ മിന്നാമിനുങ്ങുകൾ തോറ്റുപോകും. ഈ മിന്നാമിനുങ്ങുകൾ പാവങ്ങൾ, അവരെ ഉപദ്രവിക്കരുതേ. ഇല്ലേ ഇല്ല. ഇല്ലില്ല. ഹായ് മിന്നാമിനുങ്ങുകൾ, എന്തൊരു ഭംഗിയാ. മിന്നാ മിന്നി നിന്നെ കാണാൻ എന്തൊരു ചേലാണ്.
ഒത്തിരി ഒത്തിരി പാട്ടുകളും കഥകളുമായി നമുക്ക് ഒന്നിച്ചു കൂടാം കേട്ടോ. ടാറ്റാ കുഞ്ഞാവേ.